guys, welcome back to Tech Me Alvin. Main aja dari episode of Minecraft Let's Play Series episode 3 ano 4 ano. Episode 3. അന്നേരം ഇപ്പോൾ ഈ ഒരു ഇവിടെ വരുമ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. വീണ്ടും വീണ്ടും Tech Me Alvin വരികയാണ്. അന്നേരം നമ്മുടെ ചാനലിൽ വേഗം ഒരു 30-31 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അത് പഴയത് പോലെ ആയിട്ടുണ്ട്. എന്താണ് സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അന്നേരം അതെന്താണെന്നൊന്നും മനസ്സിലായില്ല. ഓക്കെ, അന്നേരം നമ്മൾ ഇങ്ങനെ വീഴും. നമ്മുടെ പഴയ സ്ഥലത്തല്ല നിൽക്കുന്നു. ഒരുപാട് ഇവിടെ ക്രീപ്പർ പൊട്ടിത്തെറിച്ചു. ഇത് പൊട്ടറ്റോ ഫാം, നമ്മുടെ പണ്ടത്തെ പൊട്ടറ്റോ ഫാം. സൈഡിൽ മൊത്തം സ്ലാബ് വെച്ചു. പിന്നെ നമ്മുടെ ഇവിടെ നമ്മൾ ക്യാരറ്റ് ഫാം വേറെ ആക്കി, വീറ്റ് ഫാം വേറെ ആക്കി, ബീട്രൂട്ട് ഫാം വേറെ ആക്കി, പൊട്ടറ്റോ ഫാം, പൊട്ടറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരെന്നായിരുന്നു, നമ്മുടെ പങ്കിൻ ഫാം ആക്കി. പിന്നെ ഇതൊക്കെ കണ്ടില്ല, എൻചാൻറ്റഡ് സംഭവം, ഫോർത്തും 300 ക്രീ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഷ്ടപ്പെട്ട് ഇവിടെ ഒരു എൻചാൻറ്റിങ് റൂം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ, ഓക്കെ, പിന്നെ നമ്മൾ ചെയ്തത് എന്താന്ന് നോക്കിയാൽ, നമ്മളവിടെ നമ്മുടെ ഏറ്റവും പാടുപെട്ട ഒരു ജോലി നമ്മൾ തീർത്തിട്ടുക എന്ന് വേണേൽ പറയാം. നമ്മുടെ മൈൻക്രാഫ്റ്റിൽ നമ്മുടെ ഏറ്റവും പാടുപെട്ട ഈ മണ്ടന്മാരെ നമ്മൾ അവിടുന്ന് ആ വില്ലേജിൽ നിന്ന് കഷ്ടപ്പെട്ട് വലിച്ച് ഇവിടെ കൊണ്ടുവന്നായി നോക്കണം. പിന്നെ നമ്മുടെ ഷുഗർ കെയിൻ ഫാം ഇവിടെയുണ്ട്. നല്ല മാസമാണ് കേട്ടോ ഷുഗർ കെയിൻ. ആവശ്യത്തിന് ഷുഗർ കെയിൻ കിട്ടുന്നുണ്ട്. നമുക്ക് പറിച്ചേക്കാം, വളർന്നു നിൽക്കുമല്ലേ, കണ്ടില്ലേ. നമുക്ക് ഒരു വിളവിരുത്തി തന്നെ 1.5 സ്റ്റാഫ് ഷുഗർ കെയിൻ കിട്ടുന്നുണ്ട്. ഇതൊന്നും പോരാ, ഇപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ഷുഗർ കെയിൻ കിട്ടുന്നുണ്ട്. നൈറ്റ് ആയി ഗൈസ്, നമുക്ക് ഇതും കൂടെ പറിച്ചെടുത്തിട്ട് പോയി സ്ലീപ്പ് ചെയ്യാം. അതിന് മുമ്പ് ഫ്രൈഡേഴ്സ് പറഞ്ഞിട്ട് ഫോണായി തുടങ്ങിയോ, ഇത്രയും നേരത്തെയോ. അതേമേ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്റ്റാക്കും 22 ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിളവെടുത്ത് 23 യെസ്, 23. നമുക്ക് വേഗം പോയേക്കാം, അല്ലെങ്കിൽ ഇവിടെ മൊത്തം ഓഫ് ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്രീപ്പർ പൊട്ടിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ കയറിപ്പോഴായിരുന്നു പൊട്ടിയത്. പിന്നെ ഷൂട്ട് ചെയ്തെല്ലാം ഡിലേറ്റ് ഡിലേറ്റ് ആയിപ്പോയി ഗൈസ്. അബദ്ധത്താൽ ഫോൺ ക്ലിയർ ചെയ്തപ്പം ഒരു എപ്പിസോഡ് മൊത്തം ഉണ്ടായിരുന്നു. എൻജാനിറ്റബിൾ ആയതും വില്ലേജേഴ്സിനെ കൊണ്ടുവന്നതും ഇവിടെ ഈ ബ്രീഡർ പണിതതും, പിന്നെ ബ്രീഡർ പണിതിട്ടില്ല, പൂർണ്ണമായിട്ട് പണിതിട്ടില്ല, പണിതുകൊണ്ടിരിക്കുന്നതും, പിന്നെ ആ പൊട്ടറ്റോ ഫാമും അതെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഡിലേറ്റ് ആക്കിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് നല്ല ഒരു കോൾഡും പിടിച്ചു. പിന്നെ എന്ത് വേണം, എന്ത് വേണം, പിന്നെ സെഡായി, ഓക്കെ, പിന്നെ സെഡായിട്ടൊക്കെ നല്ല ഇതായി. അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യാൻ മതിയായിരുന്നു. ഓക്കെ, മനസ്സിലായി, മനസ്സിലൊന്നും ഒരു കാര്യമായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡെയിലി വീഡിയോ ഇടാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു ഗൈസ്. പിന്നെ നമ്മൾ ഈ വേണ്ടി കുറച്ച് 1-2 ഷെയ്ഡേഴ്സ് വല്ലതും കൊണ്ടുവരുന്നതായിരിക്കും. ഒരുപാട് ഷെയ്ഡ് കൊണ്ടുവരാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഷെയ്ഡ് കൊണ്ടുവരികയല്ല ടെസ്റ്റ് ഫാക്സ്, എനിക്കിത് പ്യുവർ ആയിട്ട് കളിച്ച് കാണിക്കണം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അളഞ്ഞാൽ അത് വരുമ്പോൾ കണക്കാണ്ടില്ല, ഇങ്ങനെ ഡാർക്കായി പോവാൻ എൻ്റെ ഇൻവെൻ്റർ. അതെന്താണ്, പിന്നെ ഇവിടെ മെലൺ ഫാം, നമ്മുടെ ഈ ഫാം, എന്ത് ഫാമാ ഈ ഫാം, നല്ല എഫിഷ്യൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക് അല്ല, എന്നാലും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. നമുക്ക് ഇത് കമ്പനി അല്ല അവിടെ വെച്ചേക്കാം. ഇതും 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 എല്ലാം എടുത്തേക്കാം. ഒരു സ്റ്റാക്ക് ക്ലാസ് ഉണ്ട്. ഇതും കൊണ്ട് നമ്മൾ നമ്മുടെ പണി തീർക്കുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ പണിയോ, നമ്മുടെ പണിയല്ല, ഇതിൻ്റെ പണി, നമ്മുടെ പണി തീർക്കാനോ. എനിക്ക് ഞാൻ എന്താ പറയുന്നതെന്ന് പോലും എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ല. നമുക്ക് വേഗം ഒരു സിൽക്ക് ടച്ചും കൂടെ ഒപ്പിക്കണം, കാരണം ഈ ഗ്ലാസ് ഒക്കെ വരുന്നുണ്ടേ. അതായത് സിൽക്ക് ടച്ച് ഉണ്ടെങ്കിൽ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചെടുക്കാൻ പറ്റുമല്ലോ. അന്നേരം എൻചാൻറ്റ് ടേബിളെ വെച്ചെങ്ങനെയെങ്കിലും ഒരു സിൽക്ക് ടച്ച്, പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യമല്ല, നല്ല പാടുള്ള കാര്യമാണ്. അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല, എന്നാലും എളുപ്പമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, എന്നാലും അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഗൈസ്. അത് അന്നേരം നമുക്കിത് ഫുള്ളോ ഫുള്ള് ആയിട്ട് നമുക്കിത് കവർ ചെയ്യണം ഗൈസ്. ക്ലിയർ ഗ്ലാസ് ഇടണോ, നിങ്ങൾ പറ ഷെയ്ഡിലിട്ട് കളിക്കണമെന്നൊക്കെ. ഓക്കെ, അങ്ങനെ 17 ഇതൊക്കെയായി. ഇനി നമ്മുടെ കയ്യിലുള്ള ഒരു സ്റ്റാക്ക് കല്ലെടുക്കുക, ഒരു ബ്ലോക്കും കൂടെ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടി കൊടുക്കുക. ഇത് നമുക്കാണെങ്കിൽ ടൊട്ടോറിയൽ ആയിട്ടിടാം. ഇത് ജാവയിലും മറക്കാവുന്ന ബ്രീഡറാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ജാവ പ്ലെയേഴ്സ് ഉണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ജാവ പ്ലെയേഴ്സ് ഉറപ്പായിട്ട് തന്നെ ട്രൈ ചെയ്യണം, പ്ലീസ് ട്രൈ ചെയ്യണേ. ഓക്കെ, നമുക്ക് ഇതിങ്ങനെ കവർ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ കവർ ചെയ്യണം, ഇതിൻ്റെ മണ്ടവശം കവർ ചെയ്യണം. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മണ്ടവശം നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. അന്നേരം മണ്ടവശം ഫുള്ളോ ഫുൾ ഏതെങ്കിലും ബ്ലോക്ക് വെച്ച് കവർ ചെയ്തിട്ട് കാണാം. ഗൈസ്, നമ്മളങ്ങനെ ഒരു ഡയമണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാക്കാൻ പോവാണ്. അതുല്യകരമായിട്ടുള്ള നിമിഷം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഗൈസ് തോന്നുന്നത്, ഇവൻ എന്താ വട്ടാണോ എന്നല്ലേ. അത് തന്നെയാണ് എനിക്ക് വേണ്ടത്, കാരണം ഞാനൊരു സൈക്കോ ആണ്. അതായത് സൈക്കോ ആയിട്ട് പറയുകയാണ്, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാതെ വീഡിയോ കണ്ടിട്ട് ഇവിടുത്തെ പോവാന്ന് വിളിച്ചായിരിക്കണേ. ചുമ്മാ പറഞ്ഞിട്ട് വ്യൂസും കൂടും, ബാച്ച് ദിവസം കൂടും, വീഡിയോ ഒക്കെ കണ്ടാൽ കാണാം കേട്ടോ. ഒരാറും രണ്ടു മില്ലിങ്ങും കൂടുന്നേ, എനിക്ക് ഒരു 1000 ദിവസം ഒരു 1000 ബാച്ച് കവർ വേണം. ഞാൻ 4000 ബാച്ച് കവർ വേണമല്ലോ ഒരു കേസ് അബ്ബാമത്തേക്കും. സബ് ചെയ്തില്ലെങ്കിൽ അത് കണ്ടാൽ മതി, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് സബ് ചെയ്യണം എന്നൊന്നും പറയണം, അവരോട് ഒത്തിരി കയറി കണ്ട് ഒരു കമൻറ്റ് ഇടാൻ പറയണം പ്ലീസ്, പ്ലീസ്. എനിക്ക് ഒരുപാട് ആർത്തി ഒന്നും ഇല്ല,
ഞാൻ ചുമ്മാ പറഞ്ഞു, ഞാൻ ഡയമണ്ടിന്റെ ഹോൾ ഒന്നും ഉണ്ടാക്കുന്നേ ഇല്ല, എനിക്ക് പറ്റില്ല. പ്ലീസ് ഒന്ന് പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യോ? ചെയ്യില്ലയോ? ചെയ്യോ? ചെയ്യില്ലയോ? ചെയ്യോ? എനിക്ക് പ്രാന്തി പിടിക്കും, കാരണം ഞാനൊരു പ്രാന്തനാണെന്നൊക്കെ പറയണത്. എന്നാലും എനിക്ക് പ്രാന്തില്ലെന്നേ. ഈ പൊങ്ങൻ എന്താ പറയുന്നേ? അതെ എനിക്ക് വട്ടാണ്. അതെ നീ എനിക്ക് വട്ട റീലി ആ ഈ പറയുന്നത് എനിക്ക് വട്ടാണ്. ഐ റീലി ടു ഇംപ്രൂവ് മൈ വട്ട്. ഞാൻ ഇംപ്രൂവ് ചെയ്യാൻ പോകാൻ ബട്ടിനെ ബട്ട് 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 ബട്ട്. നിങ്ങളിപ്പോൾ അതായിരിക്കും മനസ്സിൽ ചിന്തിക്കുന്നത്. എന്നാൽ എനിക്ക് ഇനി വട്ടാന്നേ. ഈ വട്ടി പിടിച്ചവനെ കൊണ്ട് തോറ്റില്ല എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കാറ്റ്. എന്നാൽ ശരി ബ്രോ, എന്നാണ് ഞാനും പറയുന്നത്. ഏഹ് ഞാൻ കറിയുവാണേ. അതെ നിങ്ങളുടെ അവസ്ഥ എനിക്ക് ട്രോളായിട്ട് കിട്ടുന്നു ബ്രോ. പക്ഷെ അത് കിട്ടുന്നു ഒന്ന് സബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അങ്ങനെയൊക്കെ ട്രോളുകൾക്ക് നമുക്കിടാം. ഇവൻ എന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് പ്രൊമോഷൻ കൂടെ ചെയ്യുന്നത്? ഇവർ വട്ടല്ലേന്ന് നിങ്ങൾ ചോദിക്കും. ഈ വട്ടായാലും ഇവൻ പ്രൊമോഷൻ കൂടെ നടത്തുവാണ് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നില്ലേ. അതെന്നെ എനിക്ക് വട്ടാണ്. ഇനി ഇവിടെ വരെ ആ വില്ലേജേഴ്സും പൊട്ടമാരെ മുന്തിക്കൊണ്ട് വരണ്ടേ. അപ്പോൾ പോയി സ്ലീപ്പ് ചെയ്യാവേ, നമുക്ക് സ്ലീപ്പ് ചെയ്യാം. ഓക്കെ അങ്ങനെ നമുക്ക് വില്ലേജേഴ്സിനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഫാമിൻ്റെ ബാക്കി പണികളെല്ലാം ചെയ്യണം. ഓക്കെ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഒരു വില്ലേജറിനെ കൊണ്ടുവന്നിട്ടുണ്ടാ. എൻ്റെ അതിൽ എവിടെയെങ്കിലും ഒരു മൈൻകാട്ടുണ്ടോ? ഇല്ല കഴിച്ച ഒരു മൈൻകാട്ടും കൂടെ എനിക്കില്ല. അങ്ങനെ നമുക്കൊന്നും ഫോട്ടോ കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ മൈൻകാട്ടെ കൊണ്ടുവരേണ്ടി വരും. നമുക്ക് ബോട്ടെ കൊണ്ടുവരാം കഴിച്ച്, അല്ല മൈൻകാട്ടെ കൊണ്ടുപോകാം. നമ്മുടെ ഇഷ്ടം പോലെ ആണ് ഇരിപ്പുണ്ടല്ലോ. ഇത് ഒരെണ്ണം എടുത്ത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം, അല്ല ഒട്ടായാലും ഓൾറെഡി നമ്മുടെ ഇരിപ്പുണ്ട്. അതെടുത്ത് നമുക്ക് ഇവിടെ ഇട്ടി വെക്കാം. നമ്മുടെ ഫുഡ് എത്തി നമുക്ക് കയ്യിലും പിടിക്കാം. ഓക്കെ അങ്ങനെ നമുക്ക് രണ്ട് വില്ലേജറിനെയും എത്തിച്ചിട്ട് കാണാം. ഓക്കെ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇതെല്ലാം പൊട്ടിച്ച് 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 നമ്മളിവിടം വരെ എത്തി. ഓക്കെ ആ ഹാ ഇപ്പോഴെന്തൊരു ആശ്വാസം. എന്നാ പോകാൻ കൂടി ഇത്തിരി നീങ്ങി പോകാൻ. ഇവൻ്റെ മണ്ടരാണല്ലോ കയറിയിരിക്കുന്നത് രണ്ട് രണ്ട് സ്ഥലത്ത്. ഓക്കെ ഇനി നമുക്ക് ഇനിയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് കൈ കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഏത് വഴി വേണം? ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാണല്ലേ. ഓക്കെ നമുക്ക് ഇത് അടച്ചു കൊടുത്തേക്കാം കൈസ്. എന്നിട്ട് നമുക്ക് ഇവിടെ അങ്ങനെ തുറത്തതിന് ശേഷം ഇവിടെ നിന്നാണ് വില്ലേജേഴ്സിന് കുഞ്ഞുങ്ങളെ താഴത്തേക്ക് വീഴുന്നത്. അതില്ലേ ഇവിടെ ആയിരിക്കും കുഞ്ഞുങ്ങളെല്ലാം വന്ന് കിടക്കുന്നത്. അന്നേരം നമുക്ക് ഓക്കെ നമുക്ക് ഇവിടെ വെച്ചതിന് ശേഷം നമുക്കൊരു സ്ലാബ് എടുക്കാം. ഓക്കെ സ്ലാബ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടം 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 ഇവിടെ എല്ലാം ഇങ്ങനെ ആക്കി കൊടുക്കാം. കണ്ടില്ലേ ആക്കിയതിന് ശേഷം ഈ ബ്ലോക്കെല്ലാം പൊട്ടിച്ച് കളയാം. പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് നമുക്ക് ഗ്ലാസ് വെച്ച് കൊടുക്കണം. ഒന്നും നമുക്ക് കാണാൻ പറ്റും ഫുള്ളായിട്ട് ഗ്ലാസ് ഒന്നും വെച്ച് കൊടുക്കരുത്. കേട്ടിരി ഗ്ലാസ് അത് അവിടെ ഡെർട്ടി നമ്മുടെ ഡെർട്ടി ഇല്ലാത്തതാണ് വെച്ചത്. ഓക്കെ കണ്ടില്ലേ ഇവിടെ ഹാഫ് ബ്ലോക്കേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ചാടി വരികയല്ലേ. കണ്ടില്ലേ ഇതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കണം ഗൈസ്. ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മുടെ വില്ലേജേഴ്സ് വന്ന് കിടക്കാനുള്ള ഏരിയയുടെ പണി കഴിയും. അതിൻ്റെ ഓൾമോസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മണ്ടയിലേക്ക് പോകാൻ വേണ്ടി ഒരു വഴി ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് നമ്മുടെ വില്ലേജ് ട്രേഡിംഗ് ഹാളിലേക്ക് ട്രേഡിംഗ് ഹാളിലല്ലോ വീടിലേക്ക് ഇറങ്ങി പോകാനുള്ള വഴി, കയറി വരാൻ ഇറങ്ങി പോകാനുള്ള വഴി. അന്നേരം നമുക്ക് ഇവിടെ ഇത്തിരി വെട്ടമൊക്കെ ചെരിപ്പെടുത്തി കൊടുക്കണം. വെട്ടം വെച്ച് ചെരിപ്പെടുത്തി കൊടുക്കണം. ഏ വെട്ടം വെച്ചാൽ ചെരിപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. ഒക്കെ അങ്ങനെ നമുക്ക് മണ്ട വരാം. ഇതാണ് സംഭവ സ്ഥലം. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് ഗ്ലാസ് വെക്കണം എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് ഇവിടുന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്ലാസ് വെച്ചതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ആയിട്ട് ഒരു ട്രാപ്പ് ഡോറോ സ്ലാബോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു സ്ലാബ് വെച്ച് കൊടുക്കുവാണ് സ്ലാബ്. ഓക്കെ എന്നിട്ട് ഞാൻ ചെയ്യണം. നമ്മളിപ്പോൾ സ്ലാബ് വെച്ചാൽ ഇപ്പോൾ ആർക്കും വില്ലേജേഴ്സിനും കുഞ്ഞു വില്ലേജേഴ്സിനും ഒന്നും ചാടാൻ പറ്റില്ല. കുഞ്ഞു വില്ലേജേഴ്സിന് മാത്രം ഇപ്പം ആർക്കും ചെയ്ത് ചാടാൻ പറ്റത്തുള്ളൂ. ഓക്കെ നമുക്ക് അതേക്ക് കയറിപ്പോലും പോകാൻ പറ്റില്ല. വേണേൽ നമുക്ക് അവിടെ ട്രാപ്പ് ഡോർ വെക്കുവാണെങ്കിൽ നമുക്ക് കയറി പോകാൻ പറ്റില്ലേ. അപ്പോൾ നമ്മൾ ഇത്തിരി ട്രാപ്പ് ഡോർ രണ്ട് ട്രാപ്പ് ഡോറിൻ്റെ ആവശ്യമുള്ളൂ ഗൈസ്. രണ്ട് ട്രാപ്പ് ഡോർ എടുത്തുകൊണ്ട് പോവാം. കണ്ടില്ലേ എന്നിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ട്രാപ്പ് ഡോറും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ വെക്കുന്നതിന് പകരം എനിക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം.
ഓക്കേ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഗൈസ് നമ്മുടെ ഫാമിലി ഓൾമോസ്റ്റ് പണി തരാൻ കഴിഞ്ഞു നമുക്കത് കയറാം പക്ഷേ ഇതിനകത്ത് അകത്തേക്ക് വരത്തില്ല ഗൈസ് കണ്ടില്ലേ ഇങ്ങനെ ഇറക്കിട്ടാലും ഇതിനകത്ത് കയറത്തില്ല ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അകത്ത് തന്നിട്ട് ഒരു പണിയും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ അങ്ങ് അടച്ചിടണം ഇവന്മാരെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നെക്സ്റ്റ് പണി ഗൈസ് എന്നിട്ട് തിരി ക്യാരറ്റ് എടുത്ത് ഇവിടെ വെച്ച് കൊടുക്കാം ഗൈസ് എന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് തുറന്നിട്ട് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ വില്ലേജർ ബ്രീഡിൻ്റെ ഓൾമോസ്റ്റ് പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പോയി കിടന്ന് ഉറങ്ങി രാവിലെ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഓക്കെ കണ്ടില്ല ഇവിടെ ഇവൻ ഇപ്പം പണിയെടുക്കും പണിയെടുത്ത് കിട്ടുന്ന ക്യാരറ്റ് എല്ലാം അവിടെ കൊണ്ടുപോയി ആ പെണ്ണിന് കൊടുക്കണം പെണ്ണിന് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇത്തിരി ബെഡ് വേണം കഴിച്ച് ബെഡ് ഉണ്ടാക്കിയിട്ട് മണ്ടേ കൊണ്ടുപോയി വെക്കണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നമ്മുടെ ഇൻവെൻ്ററി ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം കഴിച്ച് ക്ലീൻ ആക്കി ക്ലീൻ ഇപ്പം ഇത്തിരി വില്ലേജേഴ്സിന് കൊടുക്കാനുള്ള ബെഡിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി ക്ലിയർ ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് എട്ട് ബെഡ് ആക്കാൻ പറ്റുന്നു കഴിച്ച് ഇപ്പം എട്ട് വില്ലേജേഴ്സിന് ബ്രീഡ് വയ്ക്കാനുള്ള ബെഡ് ഓക്കെ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് ഇതെല്ലാം എടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കാം കഴിച്ച് കണ്ടില്ല ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കണം പിന്നെ നമുക്ക് ഇത്തിരി ക്യാരറ്റ് ഈ പെണ്ണിന് എടുക്കാം ഒരു 64 ക്യാരറ്റ് അങ്ങനെ ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉള്ളിലേക്ക് ഒന്ന് കയറുക എന്നിട്ട് ഇത് തുറക്കുക കയറിയതിന് ശേഷം റെഡി തന്നതിന് ശേഷം നമുക്ക് ക്യാരറ്റ് കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങിപ്പോകാം ക്യാരറ്റ് കൊടുത്തതിനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇനി അവൻ അവൻ്റെ ട്രേഡ് മാറ്റി തരാം ഓക്കെ അതിനാണ് ക്യാരറ്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ അവൻ്റെ ട്രേഡ് എന്താ നോക്കിയിട്ട് ആ ഉള്ള സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കുക പിന്നെ നമുക്ക് ഇങ്ങനെ എല്ലാ ബെഡും മണ്ടയായിട്ടിട്ട് കൊടുക്കുക മണ്ടയിലോ താഴെയോ എവിടെയെങ്കിലും ആയിട്ടിട്ട് കൊടുക്കുക അന്നേരത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ ബ്രീഡിംഗ് എല്ലാം ബ്രീഡിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തിയറി അന്നേരം നമ്മുടെ വില്ലേജർ ബ്രീഡുള്ള ഫസ്റ്റ് വില്ലേജർ ബ്രീഡ് ആകട്ടെ നമുക്ക് ഇങ്ങനെ നോക്കാൻ മാതിരി ബ്രീഡ് ആവുന്നുണ്ടോ എന്ന് എടാ പാസ് ചെയ്യണം ഫുഡ് രണ്ട് പേർക്ക് വർക്ക് സ്റ്റേഷൻ വേണോ ഗൈസ് രണ്ട് പേർക്ക് വർക്ക് സ്റ്റേഷൻ വേണമെങ്കിൽ ഞാനിപ്പോൾ വേറെ വർക്ക് സ്റ്റേഷൻ വെച്ച് കൊടുക്കാം അല്ല വർക്ക് സ്റ്റേഷൻ കാണിക്കുന്നുണ്ടോ നമുക്ക് ഡയമണ്ട് ടൂൾസ് കാണിക്കുന്നു വർക്ക് സ്റ്റേഷൻ ഒന്നും കാണിക്കുന്നില്ല മോക്കർ ഒരു വർക്ക് സ്റ്റേഷനാണ് ഇതൊരു വർക്ക് സ്റ്റേഷനാണ് ഇത് കാർട്ടോഗ്രാഫർ വർക്ക് സ്റ്റേഷനാണ് ഇതൊരു വർക്ക് സ്റ്റേഷനാണ് പിന്നെ കാണിക്കുന്ന പലതും വർക്ക് സ്റ്റേഷൻ ആണല്ലോ ഗൈസ് സ്മൈറ്റിംഗ് ടേബിൾ ആണെങ്കിൽ ഇത്തിരി അയണും വുഡ് പ്ലാങ്ക്സ് മതി ഇത്തിരി ഫുഡ് ഉണ്ടോ നമ്മുടെ ഇവിടെ ബ്രീഡാകടാ ഇമ്മാതിരി ബ്രീഡായാലും ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ സെറ്റാണ് 19 മിനിറ്റാ നമുക്കൊരു വീടും കൂടെ വളർന്നിട്ട് നമുക്ക് ഈ എപ്പിസോഡ് ഉണ്ടാക്കണം എടാ ഇവിടെ ബെഡുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫുഡുണ്ട് നിങ്ങൾക്ക് പിന്നെ എന്താണോ വേണ്ടി ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് മിസ്റ്റേക്സ് നിനക്ക് ഇനി വർക്ക് സ്റ്റേഷൻ കൂടെ വേണോ ഒരാൾക്ക് ഞാൻ തരാം എനിക്കൊരു ഒന്നും ചോദിക്കാതെ നിങ്ങൾ അതൊന്നും ഇങ്ങോട്ട് എടുത്തതാണ് ആ സ്മിത്തിങ് ടേബിൾ ഉണ്ടായി സംഭവം ഈ സ്മിത്തിങ് ടേബിൾ എടുത്തതിന് ശേഷം നമുക്ക് എൻ്റെ അടുത്ത് ചന്ദ്രൻ എടുപ്പോ എടാ പൊട്ട ഞാൻ മന്ദൂസേ ഓക്കെ ഇവൻ ഈ വർക്ക് സ്റ്റേഷൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബെഡെല്ലാം പൊട്ടിച്ചറിയാം ഈ ബെഡ് പൊട്ടിച്ചളഞ്ഞതിന് ശേഷം നമുക്ക് മണ്ടയിൽ എല്ലാ ബെഡും പൊട്ടിച്ചളയണം കണ്ടില്ലേ നമുക്ക് മണ്ടയിൽ എല്ലാ ബെഡും പൊട്ടിച്ചളയണം എന്നിട്ട് നമുക്ക് ഇവിങ്ങോട്ട് ഈ സൈഡിലേക്ക് വാഴത്തെ അന്നേരം ഇവിടെ ഇട്ട് കൊടുക്കുമ്പം എല്ലാം സെറ്റാകുന്നുണ്ട് ഗൈസ് നമുക്ക് അന്നേരം ഇവിടെ തന്നെ നമുക്ക് ബെഡും കാര്യങ്ങളെല്ലാം ഇട്ട് തീർക്കാം നമ്മുടെ എല്ലാ ബെഡും നമുക്ക് ഇവിടെ ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാക്കാം അന്നേരം ഇമാര് ബ്രീഡാവല്ലോ അല്ലേ ഇപ്പം ബെഡുമായി എല്ലാ സമ്പന്ന സമ്പത്തുകളുമായി നിങ്ങൾക്ക് എങ്കിലും ഒന്ന് ബ്രീഡായിക്കൂടെ സാർമാരെ എത്ര ബെഡാ ഇത്രയും വിദ്യാഭ്യാസത്തിന് എടുക്കാം കേട്ടോ അങ്ങനെ ഇട്ടേക്കുന്നത് വേറെ ഒന്നിനല്ല ബ്രെഡുണ്ട് ബ്രീഡായി ഗൈസ് കണ്ടില്ലേ ഗൈസ് പ്രൈം നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തേക്ക് തമ്മിലേ ഓക്കെ ഓക്കെ അടുത്ത ബ്രീഡാവില്ല പിന്നെ ഒരു രണ്ട് ബെഡ് എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുപോയി കൊടുക്കണം ഗൈസ് ഇവിടെ എവിടെ ഇവിടെ എവിടെ ഇവിടെ ഗൈസ് ഇഷ്ടം പോലെ വിദ്യാഭ്യാസത്തിൽ ബ്രീഡാണെങ്കിൽ ഇവിടെ ആയിരുന്നു അത്ര ഒരു ബെഡ് കൊണ്ടുപോകും കണ്ടില്ലേ അങ്ങനെ അവിടെ പോയി കീഴി കണ്ടില്ലേ നമുക്ക് പിന്നെ മണ്ടയിലേക്ക് ഒരു ബെഡ് കൊടുക്കണം ഗൈസ്
Kan baru diajar sebelum kamu, guys. ഇതും വെച്ചെടുക്കാം. ഇഷ്ടം പോലെ വില്ലേജേഴ്സ് ബ്രീഡാം. അങ്ങനെ എല്ലാ പിള്ളേരും നമുക്ക് കിട്ടും ഗൈസ്, നമുക്ക് മാത്രം. കണ്ടില്ലേ, പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ എല്ലാ വില്ലേജേഴ്സും വന്ന് കിടക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ ചുറ്റിനും റെയിൽ വെക്കും. അതായത് അവിടെ ഒരു ഡ്രോപ്പർ, ഇവിടെ ഇങ്ങനെ നമ്മൾ റെയിലെല്ലാം വെക്കും. ഇങ്ങനെ എല്ലാം സന്തോഷമായിട്ട് പോകും ഗൈസ്. കണ്ടില്ലേ, ഇങ്ങോട്ട് തിരിയും. എല്ലാ സമ്പന്നമായിട്ട് ഇങ്ങനെ പോകും ഗൈസ്. ഓക്കെ, അവ രണ്ട് വില്ലേജേഴ്സായി ഗൈസ്, മൂന്ന്. ഓക്കെ, അങ്ങനെ വില്ലേജർ ബ്രീഡിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഗൈസ്. അങ്ങനെ ഇഷ്ടം പോലെ വില്ലേജേഴ്സ് കുട്ടികളൊക്കെ ആയിരുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഗൈസ്, ചെയ്യണം, ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ നമ്മുടെ ഇതിൻ്റെ കാര്യമെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അന്നേരം വീട് നമ്മുടെ ഫോർത്ത് തേർഡ് എപ്പിസോഡിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാം. ഗുഡ് ഡേ, എന്തെങ്കിലും ആട്ടെ. അന്നേരം എല്ലാവരും സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നിങ്ങളുടെ സന്തോഷത്തിനെല്ലാം ചെയ്യുക, മൈക്രോസ്റ്റ് പ്ലേ ചെയ്യുക, ഇത് വീഡിയോ ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അന്നേരം നമ്മുടെ വില്ലേജേഴ്സിൻ്റെ ബ്രീഡേഴ്സിൻ്റെ ഐഡിയ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ് ചെയ്യുക മറക്കല്ലേ. ടെക് മീ ആൽബിൻ വീണ്ടും 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 ഷൈനിങ് ഔട്ട്.